ഹലോ വാട്സ്ആപ്പ് ഗായ്സ്. അപ്പോൾ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ എൻ്റെ ഫേസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ചെറിയൊരു പ്രശ്നം വന്ന കാരണം ഞാനത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പൊട്ടിപ്പോയ ടച്ച് ഗ്ലാസ് എങ്ങനെയാണ് പേസ്റ്റ് യൂസ് ചെയ്തിട്ട് റെഡിയാക്കുക എന്നുള്ള സംഭവം. ആ ഒരു വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് കണ്ടിട്ടുണ്ടാകും. അത് 5 മിനിറ്റ്സ് ക്രാഫ്റ്റ് ഒക്കെയാണ് ഇറക്കിയതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവർ ചെയ്തിട്ട് അത് ശരിയായി വന്നപ്പോൾ കുറേ യൂട്യൂബേഴ്സ് അത് ട്രൂ ആണോ നോക്കാൻ വേണ്ടി അത് ചെയ്തിട്ട് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ പറഞ്ഞത് ട്രൂ ആണെന്നാണ്. പക്ഷേ എനിക്കൊരു വിശ്വാസം വരാത്ത കാരണം ഞാനും അതൊന്ന് ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വയസ്സ് ഇതിനുവേണ്ടി ഞാനൊരു പൊളിഞ്ഞ നല്ല നന്നായിട്ട് പൊട്ടിയൊരു ഫോൺ എടുത്തിട്ടുണ്ട്. കോൾഗേറ്റിൻ്റെ പേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫുള്ളായിട്ടൊന്ന് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് റബ്ബ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ വയസ്സ് ഞാനിത് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ്. നോക്കിക്കോ എന്ത് സംഭവിക്കാൻ, നമുക്ക് എന്തായാലും നോക്കണമല്ലോ അല്ലേ. എന്ത് സംഭവിച്ചാലും പേസ്റ്റ് തീർന്നു പോയി കഴിഞ്ഞാൽ അമ്മ തല്ലും. നമ്മുടെ മുമ്പിൽ തന്നെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എന്നും പറയണ പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടില്ല. എന്തായാലും ഞാൻ പറയണില്ല, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്. ഞാൻ പറഞ്ഞല്ലേ ഇപ്പം തന്നെ. വയസ് സ്പീക്കറിലൊക്കെ വയസ് ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പം നമ്മളൊന്ന് ജസ്റ്റ് റബ്ബ് ചെയ്ത് കൊടുക്കണം. റബ്ബ് ചെയ്ത് കൊടുക്കണം കുറച്ച് നേരം. ഫോണെങ്ങാനും കേടായാൽ ഇറങ്ങി ഓടാൻ പോലും പറ്റില്ല. കൊറോണേൻ്റെ ടൈമാണ്, പണിപ്പാടും. അതിപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത ഫോണൊക്കെ എടുത്തിട്ട് ചെയ്താൽ മതി. കാരണം എങ്ങാനും പണി കിട്ടി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാവില്ലേ. എന്തായാലും കുറച്ചേരം ഒന്ന് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ റബ്ബ് ചെയ്യാത്ത കാരണം ആയില്ല എന്ന് പറയണം. നമ്മള് ഫുള്ളായിട്ട് റബ്ബ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. അതിനോട് നമ്മൾ ക്ലോത്ത് എടുക്കാൻ പോവാ. അപ്പൊ ആ ക്ലോത്ത് എടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്ത് കളയാം. അതൊന്ന് ഇപ്പൊ കാണിച്ചു തരാം. ഉള്ളു പണി പാടാണല്ലോ വെച്ചാൽ എന്തൊക്കെയാകും. ദൈവമേ ഇതാ നോക്കോ. ഇത് പോകുന്നില്ലല്ലോ ഗൈസ്. അയ്യോ ഈ വീഡിയോ ഉണ്ടാക്കിയമാരെ ഞാൻ തല്ലും. ഉപ്പ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നവരുടെ പറയാനുള്ളത് ജസ്റ്റ് ആവശ്യമില്ലാത്ത ഫോണൊക്കെ എടുത്തോട്ടോ. സംഭവം പേസ്റ്റൊക്കെ ഇടയ്ക്കി ഇവിടുന്ന് പോകുന്നില്ല. കയ്യിലൊക്കെ ആകെ ആയി. രാവിലെ തന്നെ പല്ലയിക്കാണ്ട് ഇറങ്ങി പുറപ്പെട്ടാണ് ചെയ്യാൻ വേണ്ടി. ഫോൺ സ്വിച്ച് ഓഫ് ആയി, സന്തോഷമായി. അപ്പൊ ഏകദേശം ഫോണിന്റെ കാര്യം തീരുമാനമായി. അത് പോയി, സന്തോഷമായി. അപ്പൊ ഗൈസ് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിന്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഈ ഇവിടെ ഇടയിലൊക്കെ പറ്റിയ കോൾഗേറ്റ് ഒന്നും പോയിട്ടില്ല. അപ്പൊ നിങ്ങളിത് ആദ്യം ചെയ്യുന്നതിന് മുമ്പ് ഭയങ്കരമായിട്ട് പൊട്ടിയ ഫോണൊക്കെ ആണ് നിങ്ങൾ ചെയ്യരുത്. ഗൈസ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ പേസ്റ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ അത് പോവില്ല. സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഇടയിലുള്ള ഡേർട്ടൊക്കെ പോയിട്ട് ജസ്റ്റ് ക്ലീൻ ആവാണ് ചെയ്യുക. പക്ഷെ അത് ഭയങ്കരമായിട്ട് പൊട്ടിയ ഫോണിലൊന്നും നടക്കില്ല. കയ്യിലൊക്കെ ഫുള്ള് ആയി. പക്ഷെ ഇതിലത്തെ പോയിട്ടില്ല. ചെയ്യുന്നവരുടെ അടുത്ത് ഞാൻ പറയാം, ആവശ്യമില്ലാത്ത ഫോൺ എടുത്ത് വേണമെങ്കിൽ ചെയ്തോ. നല്ല ഫോൺ നിർത്തി ചെയ്യാൻ നിൽക്കണ്ട. അവസാനം പണി കിട്ടിയിട്ട് പിന്നെ യൂട്യൂബിൽ കണ്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല. വീട്ടുകാരെടുത്തിട്ട് പെരുമാറും, മനസ്സിലായില്ലേ. അപ്പോൾ വയസ്സ് ഈ ഒരു സംഭവം കാണിച്ചു തരാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക.
അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഈസ് അൻസം ഫ്രം മൈ ലൈഫ് വ്ലോഗ് ആൻഡ് സൈനിങ് ഓഫ്.